നമസ്കാരമുണ്ടേ നമ്മുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ടെൻഷനിലായിരുന്നു അത് ആ മറുനാടനിൽ വന്ന ഷാജഹാൻ എന്ന് പറഞ്ഞ കക്ഷിയുണ്ടല്ലോ ക്യാപ്റ്റന് പണ്ടേ കണ്ടുകൂടാ ഷാജഹാനെ ഷാജഹാൻ ഒരു അടിയാണ് എന്തോ ഒരു ബോംബ് വരാൻ പോകുന്നു അതാണ് വെപ്രാളം എന്ന് അന്നു മുതൽ ക്യാപ്റ്റൻ നേരെ ചുറങ്ങിയിട്ടില്ല അതുകൊണ്ട് ക്യാപ്റ്റൻ തന്നെ അങ്ങ് പറഞ്ഞു ബോംബ് ബോംബ് ബോംബെന്ന് ആ മുല്ലപ്പള്ളി അങ്ങേർക്ക് വിവരം ഉണ്ടോ അങ്ങനെ ഉടനെ ആ എനിക്കറിയാം ബോംബെന്ന് പറഞ്ഞ് എന്തൊക്കെയോ വിവരക്കേട് വിളിച്ചു പറഞ്ഞു എനതാണേലും എല്ലാവരും ബോംബ് നോക്കി അങ്ങനെ ഇരുന്നു സത്യം പറഞ്ഞാൽ ഉറക്കം പോയത് ക്യാപ്റ്റൻ്റെയാണ് കാരണം നമ്മൾക്ക് ഈ മടിയിൽ കനമില്ലാത്തവനെ വഴി പേടിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ അതും ക്യാപ്റ്റൻ തന്നെ പറഞ്ഞതാണ് പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ അപ്പടി കനവാണല്ലോ അപ്പോൾ പേടിയോട് പേടി ബോംബെന്ന് പറഞ്ഞാൽ ഒരു ബോംബാണേൽ കുഴപ്പമില്ല ഏത് സ്ഥലത്തു നിന്ന് വേണേലും ബോംബ് വരും ഇടത്തുനിന്ന് ബോംബെ വലതൂന്ന് ബോംബെ മേളിൽ നിന്ന് ബോംബെ സ്വർണ്ണക്കടത്ത് നിന്ന് പറഞ്ഞ് കുറേ ബോംബ് മയക്കുമരുന്ന് പറഞ്ഞ് വേറെ ബോംബ് അഴിമതിയെന്ന് പറഞ്ഞ് വേറെ ബോംബ് ആടക്കടത്ത് പറഞ്ഞ് വേറെ ബോംബ് ഇതിൽ ഏത് ബോംബാകണമോ തെളിവായി വരുന്നു എല്ലാ കൂടെ അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ആകെ വിഷമിച്ച് ദുഃഖിച്ച് കഴിയുക അപ്പം അങ്ങനെ നാനാഭാഗത്തു നിന്നും ബോംബ് വരാനുള്ള സാധ്യത കണ്ടപ്പോഴും നിർവീര്യമാക്കാൻ കഴിയൂല്ല മുൻകൂട്ടി ബോംബ് വരുന്നുണ്ട് ബോംബ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു പ്രതിരോധം അങ്ങനെ ഇരിക്കുവാണേ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പോയാൽ പത്രക്കാർ ചൊല്ലും പിന്നാലെ ചാനലുകൾ ചൊല്ലും നല്ലൊരു പകർത്തും നല്ല പിറ്റേ ദിവസം പടം വരും അപ്പോഴാണ് കൂട്ടത്തിലുള്ളൊരു ഉപദേശകൻ ക്യാപ്റ്റൻ്റെ ചെവിയിൽ പറഞ്ഞു ക്യാപ്റ്റ ഒരു കുഴപ്പമുണ്ട് നമ്മളിപ്പോൾ ഈ സ്കൂളിൻ്റെ പേര് പറഞ്ഞല്ലേ കൂടുതൽ തള്ളുന്നത് നമ്മുടെ എന്നാ നമ്മളീ പറഞ്ഞ പെൻഷൻ കിറ്റ് അത് ഏറ്റു പെൻഷൻ കിറ്റ് പെൻഷൻ കിറ്റ് ഏറ്റു പിന്നെ നമുക്ക് എന്തെങ്കിലുമെന്ന് പറയുന്നത് പത്രത്തിൽ പരസ്യം ചെയ്യുന്നത് അതാ നമ്മൾ നൂറ്റി മുപ്പത്താറ് സ്കൂളിനെ ഹൈടെക് ആക്കി സ്കൂളിൽ കമ്പ്യൂട്ടർ വന്നു ഉച്ചുവരികളിൽ ചായം പൂച്ചി ഇങ്ങനെയല്ലേ പക്ഷെ ക്യാപ്റ്റ ക്യാപ്റ്റൻ വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂളിൻ്റെ സ്ഥിതി മോശമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കുറേ നാറിയതാണ് ക്യാപ്റ്റൻ പോയി വോട്ടും ചെയ്തു അവിടെ ഇരിക്കുന്നൊരു പടം എടുത്തു ആ പടമെല്ലാം വന്നപ്പോഴത്തേക്ക് ഇതേ ക്യാപ്റ്റൻ്റെ സ്കൂളിൻ്റെ അവസ്ഥ ഇതാന്ന് പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കി അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും ആ സ്കൂൾ അങ്ങനെ തന്നെ നമുക്കല്ലെങ്കിൽ തന്നെ അറിയാവോ നമ്മൾ പത്രത്തിൽ പണം കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് പെയിന്റ് ചെയ്തിട്ട് പുറത്ത് ബോഡി ശരിയാക്കോ സ്കൂളിന്റെ ബോഡിയൊക്കെ ശരിയാക്കി നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പത്ത് ചില്ലറൊപ്പിക്കുന്ന പരിപാടിയെല്ലാം നടക്കുന്നേ അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ചില്ലർ കിട്ടണ വലിയ പദ്ധതി വേണം അപ്പൊ ക്യാപ്റ്റന്റെ ധർമ്മടത്തിരിക്കുന്ന കൊച്ചു സ്കൂളിന്റെ ഭിത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ അതൊരു പെങ്കൊച്ചു പാമ്പ് കടിച്ചു പോയില്ലേ ആ സ്കൂള് ശരിയാക്കുകയോ ഒന്നും മോലാവത്തില്ല അപ്പൊ എന്നെ ചെയ്യുന്നേ വ്യത്യാസം ചാനൽ ക്യാമറ എല്ലാം വരും ക്യാപ്റ്റനിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ മുണ്ടിൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങോട്ട് നടന്നു നടന്നു നടന്നും കൊണ്ട് പോകുന്നത് ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്യത്തില്ലേ പഴയ ക്യാപ്റ്റനാണോ പുതിയ ക്യാപ്റ്റൻ അപ്പോൾ ലോകം മുഴുവൻ പണ്ടെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ കുറേ ഓള ചാനലുകളായിരുന്നു ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളായി ബി ബി സി ആയി ആര് വേണമെങ്കിലും കവർ ചെയ്യാം മാത്രമല്ല ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും നിപാ കാലത്തുമൊക്കെ ഈ നാടിനെ രക്ഷിച്ച് ലോകത്തിന് മാതൃകയാക്കിയ ക്യാപ്റ്റൻ്റെ ചിത്രമെടുക്കാൻ വേണ്ടി ബി ബി സി എന്ന് വന്നെന്ന് വരാം ന്യൂയോർക്ക് ടൈംസിന്ന് വന്നെന്ന് വരാം അപ്പം മോശം എന്നെ പരിപാടി വേറെ ഊരാളുങ്കക്കാരെ വിളിച്ചു രേ മേശ വില രക്ഷയുണ്ടോ നമ്മുടെ സ്കൂളിനെന്തെങ്കിലും ചെയ്തു തരാനായിട്ട് രക്ഷയില്ല അപ്പം എന്നാ ചെയ്യും തല പുക ആലോചിക്കും ഉപദേശകർ ചുറ്റി നിന്ന് ഇരിക്കുന്നു ഗീത ഗോപിനാഥനേരെ വിളിച്ചു കാരണം ഇപ്പം ഐ എം എഫിലാണ് അത് വേൾഡ് ബാങ്കിലാണ് എവിടെ ആണെങ്കിലും വലിയ ടീമാണ് ഒരു രക്ഷയില്ല അപ്പോഴാണ് നമ്മുടെ പഴയ മൈക്ക് ആശ നമ്മുടെ പഴയ മൈക്ക് ഓപ്പറേറ്റർ ഉണ്ടല്ലോ തട്ടിത്തെറുപ്പിച്ചൊരു മൈക്ക് ഓപ്പറേറ്റർ മൈക്ക് കേടായപ്പം അതു മുതൽ അങ്ങേര് നല്ല ഫാനാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ഫാനാണ് കാരണം മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചതുകൊണ്ട് ആ മൈക്കോപ്പറേറ്റെ ലോകം മുഴുവൻ അറിഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കോപത്തിന് ഇരയാകുക എന്ന് പറഞ്ഞ സുഖമാണ് ഇപ്പം മമ്മൂട്ടിയുടെ തല്ലുകിട്ടിയ ഒരു സുഖമല്ലേ അതുപോലെ ഉള്ളൂ അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ആ പുള്ളി പറഞ്ഞു മൈക്കോപ്പറേറ്റാശ പറഞ്ഞു ക്യാപ്റ്റൻ വിഷമിക്കേണ്ട എൻ്റെ കയ്യിൽ മൂലിയുണ്ട് നമ്മൾ ഈ കർട്ടനിട്ടം കൊണ്ട് മറക്കും എവിടം നമ്മുടെ ഈ ക്യാപ്റ്റൻ ഓപ്പിടാനായിട്ട് വരുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ മുന്നിൻ്റെ അറ്റത്ത് പിടിച്ച് വരുമ്പം ആ കുറെ മെഷീൻ ഇരിപ്പുണ്ടല്ലോ ആ മെഷീൻ്റെ പിറകു വശത്ത് നമ്മളിങ്ങനെ കർട്ടൻ ഇട്ടങ്ങ് മറക്കും ആരുടെ കാറ്ററിങ് ആർ തന്നെ കാറ്ററിങ് ആര് വന്നു നല്ല പച്ച കർട്ടൻ നീല കർട്ടൻ നല്ല ചൂറി യൂറിയായ കർട്ടൻ ഇട്ടു അപ്പം പിന്നെ ഭിത്തി കാണത്തില്ലല്ലോ അപ്പോൾ ആരും മോശം പറയത്തില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞു നോക്കിയേ നല്ല കർട്ടൻ ഇട്ട് മറിച്ച് ക്യാപ്റ്റന്റെ മാനനേഷി എന്നായാലും നമ്മുടെ ക്യാപ്റ്റന് അവസാനം രക്ഷകനായത് ഒരു പാവം പിടിച്ച് കാറ്റിറങ്ങിക്കാരനാണ് സമ്മതിച്ചേ മതിയാവും